ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. നമ്മുടെ ഭക്ഷണത്തിൽ ഉലുവ ചേർക്കാറുണ്ട് ചില ഭക്ഷണങ്ങളിൽ. പക്ഷേ എന്തുകൊണ്ടാണ് ഉലുവ ചേർക്കുന്നത്? അല്ലെങ്കിൽ സ്വാദിന് മാത്രമാണോ? അല്ലാതെ എന്തുകൊണ്ടാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം പണ്ട് മുതലേ ഉലുവയുടെ ഗുണങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ്. ഇന്ത്യൻ പാചകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ചേരുവയാണ് ഉലുവ. ഉലുവ അത് ചേർത്ത് ഏത് വിഭവത്തിലായാലും വ്യത്യസ്തമായ രുചി പകരുന്നതിനൊപ്പം അത് നമ്മുടെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും. പ്രോട്ടീന്, നാരുകൾ, ഇരുമ്പ്, മെഗ്നീഷ്യം, മറ്റ് ആവശ്യ പോഷകങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഉറവിടമാണ് ഉലുവ. ഉലുവ അതിൻ്റെ ഇലയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. നമ്മളിപ്പോൾ മൈക്രോ ഗ്രീൻസിൽ ഉലുവ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കിളിർത്ത് വരുന്ന ചെടിയിൽ നിന്ന് തോരനും അങ്ങനെയൊക്കെ ഉള്ളത് സലാഡ്സിലൊക്കെ ഇട്ട് കഴിക്കാറുണ്ട്. അതും നല്ലതാണ്. ഈ ഇലകളിൽ നാരുകളും മറ്റ് ആവശ്യ പോഷകങ്ങളും കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഉലുവയിൽ കാണപ്പെടുന്ന വെള്ളത്തിൽ ലയിക്കുന്ന നാരുകളായ ഗലക്റ്റോമിനും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തരത്തിൽ വയറ് നിറഞ്ഞു എന്ന വികാരം വർദ്ധിപ്പിച്ച് വിശപ്പ് നിയന്ത്രിക്കുന്നു. ഇത് ശരീരത്തിലെ മെറ്റബോളിസവും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിലൂടെ ശരീരത്തിലെ കൊഴുപ്പ് എരിച്ചു കളഞ്ഞ് മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കുന്നു. ഉലുവയിലെ നാരുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് ദോഷകരമായ വിഷവസ്തുക്കൾ പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നു. അതിലൂടെ നമ്മുടെ ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ ദഹനക്കേട്, വയറുവേദന എന്നീ ഒഴിവാക്കാൻ ഉലുവച്ചായ ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ പണ്ട് മുതലേ വയറിന് എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ നമ്മളുടെ അമ്മമാരും ഒക്കെ എന്താണ് ഉലുവയും പഞ്ചസാരയും കൂടെ പൊടിച്ച് നമുക്ക് തരാറുണ്ട്. വയറിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഗുണങ്ങൾ അതിനുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ദഹനക്കേട്, വയറുവേദന എന്നിവ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊടിക്കൈകളൊക്കെ നമുക്ക് തരുന്നത്. മലബന്ധം മൂലമുള്ള പ്രശ്നങ്ങൾ നേരിടാനും നമുക്ക് അതിരാവിലെ തന്നെ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഉലുവ. പ്രമേഹ രോഗികൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഉലുവ. ഉലുവയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് നില കുറവായതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാം പ്രമേഹ രോഗികൾക്ക്. കൂടാതെ ഉലുവയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പാൻക്രിയാസ് പ്രവർത്തനത്തെ സഹായിക്കുന്നു. ഇത് ഇൻസുലിൻ മെറ്റബോളിസം കൂടുന്നതിനും ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് കുറയാനും സഹായിക്കുന്നു. ഫൈബർ ധാരാളം അടങ്ങിയ ഉലുവ ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും. ദിവസവും രാവിലെ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രമേഹ നിയന്ത്രണത്തിനെ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളും ധാരാളം അടങ്ങിയ ഉലുവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ ഉലുവ LDL അഥവാ ചീത്ത കൊളസ്ട്രോള് കുറയ്ക്കാൻ സഹായിക്കും. ഒപ്പം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഉലുവ വിത്ത് പരമ്പരാഗതമായി ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, വയറിളക്കം, ദഹനക്കേട്, നേരത്തെ പറഞ്ഞതുപോലെയുള്ളത് ഒഴിവാക്കാൻ സാധിക്കും. നെഞ്ചിരിച്ചിലും അസിഡിറ്റിയും അകറ്റാനും സഹായിക്കുന്നതാണ്. ഭക്ഷണത്തിന് മുമ്പായി ഉലുവ കഴിക്കുന്നത് നെഞ്ചിരിച്ചിൽ തടയും. ദഹന പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് വെറും വയറ്റിൽ ഉലുവ വെള്ളം കുടിക്കുന്നതും വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. മുലയൂട്ടുന്ന അമ്മമാർക്ക് ഉലുവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ മുലപ്പാൽ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കാനുള്ള ഒരു പ്രതിവിധിയും കൂടിയാണ് ഉലുവ. ഹോർമോൺ ബാലൻസ്. ഉലുവ വിത്തുകൾ പുരുഷന്മാരിലും സ്ത്രീകളിലും ഹോർമോണുകളുടെ അളവ് നിയന്ത്രിക്കാനും മെച്ചപ്പെട്ട പ്രത്യുൽപാദന ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും ഹോർമോണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പിന്തുണയ്ക്കാനും സഹായിക്കും. ഉലുവ പേസ്റ്റ് അല്ലെങ്കിൽ എണ്ണ പ്രാദേശികമായി പുരട്ടുന്നത് മുഖക്കുരു, പാടുകൾ, വരൾച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആരോഗ്യമുള്ള ചർമ്മത്തെ സുരക്ഷിതമായിട്ടിരിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ഉലുവ ചേർക്കുക. അതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും ഇതേപോലത്തെ ഹെൽത്ത് ടിപ്സിന് വേണ്ടിയിട്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.